ഹായ് മൈ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ്. ഇന്ന് ചെയ്യാൻ പോകുന്നത് വെജിറ്റബിൾ പുലാവ് ആണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് കടക്കാം. അതിനുള്ള ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ അതൊക്കെ. അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് ഒരു പിടി പുതിനയിലയും ഒരു പിടി മല്ലിച്ചെടിയും. ഇത് മല്ലിച്ചെപ്പ് എന്ന് ചില സ്ഥലങ്ങളിൽ പറയും. പിന്നെ നമുക്കൊരു അഞ്ചാറ് പച്ചമുളക് വേണം. അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി, അതിൽ ഇഞ്ചി രണ്ട് കഷ്ണം മതി. അതുപോലെ വെളുത്തുള്ളി ഒരു 10-25 വലിയ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ അഞ്ചും കൂടി ഒരുമിച്ച് മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കാനാണ് പോകുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് ഇതിലേക്ക് ചേർക്കാൻ ആവശ്യമുള്ള വെജിറ്റബിൾസാണ്. ഇവിടെ ഞാൻ ബീൻസും ക്യാരറ്റാണ് എടുത്തിരിക്കുന്നത്. 2 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, ഒരു 10 ബീൻസ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കോളിഫ്ലവറോ മഷ്റൂമോ വേണമെങ്കിൽ ഇടാം. പിന്നെ ഇത് ഗ്രീൻ പീസും ഒരു 1.5 സവാള. ഗ്രീൻ പീസ് തലേദിവസം വെള്ളത്തിലിട്ട് കുതിർത്ത് വേവിച്ച് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. ഒരു 4 വിസിൽ കുക്കറിൽ വരുത്തിയിട്ട്, പിന്നെ അതിലേക്ക് വേണ്ട മസാല എന്ന് പറയുന്നത് കുറച്ച് സിനമൻ, 2 ബേ ലീഫ്, 2 കാർഡമം, അതുപോലെ ഒരു 2-3 ക്ലോവ്സ്, അത്രേ ഉള്ളൂ. പിന്നെ നമുക്ക് വേണ്ടത് ഇത് പുലാവ് റൈസാണ്. ഇത് ഞാനൊരു 1/2 മണിക്കൂർ വെള്ളത്തിൽ കുതിർക്കാനിട്ട് വെച്ചതാണ്. നന്നായിട്ട് കഴുകിയിട്ടാണ് കുതിർക്കാനായിട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് വെജിറ്റബിൾസൊക്കെ അരിഞ്ഞും അതുപോലെ അരക്കാനുള്ളതൊക്കെ അരച്ചൊക്കെ എടുക്കാം. ഇതിൽ ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടി ഉണ്ട് കേട്ടോ, അത് ഞാൻ പറയാൻ വിട്ടുപോയി. തക്കാളി, അപ്പോൾ 2 തക്കാളി ഞാൻ എടുത്തിട്ടുണ്ട്. അതൊന്ന് അരിഞ്ഞും എടുക്കാം. ഈ ഒരു സൈസിലാണ് തക്കാളി അരിഞ്ഞിരിക്കുന്നത്. അതുപോലെ ഉള്ളി, ബീൻസ്, ക്യാരറ്റ്. ഈ ബീൻസും ക്യാരറ്റൊക്കെ കുറച്ച് നീളത്തിൽ അരിയണം കേട്ടോ. നമ്മൾ മെഴുക്ക് പുരട്ടിക്കൊക്കെ അരിയണ പോലെ അരിയരുത് ചെറുതായിട്ട്. ഇനി നമുക്ക് അരയ്ക്കാനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ പച്ചമുളക് മല്ലിച്ചെടി പുതിനയില ഇതെല്ലാം കൂടി ഒരുമിച്ചിട്ട് അരയ്ക്കുകയാണ് ചെയ്യുന്നത്. ആദ്യം ഞാനൊരു ട്രിപ്പ് ഇതൊക്കെ കൂടി ഒരു ട്രിപ്പ് കൊള്ളില്ല, അപ്പോൾ 2 പ്രാവശ്യമായിട്ടാണ് ഞാൻ അരയ്ക്കുന്നത്. അപ്പോൾ അത് അരച്ചെടുക്കട്ടെ. അപ്പോൾ ഇന്ന് തയ്യാറാക്കുന്നത് പ്രഷർ കുക്കറിലാണ്. അപ്പോൾ അതിനായിട്ട് ഗ്യാസിൽ ഞാൻ പ്രഷർ കുക്കർ വെച്ച് ഫ്ലെയിമൊക്കെ ഓൺ ചെയ്ത് പ്രഷർ കുക്കർ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. പിന്നെ അതിലേക്ക് നമ്മൾ മസാലയ്ക്കായിട്ട് എടുത്ത് വെച്ചിട്ടുള്ള ആ സിനമൻ, ബേ ലീഫ് അതൊക്കെ ഉണ്ടല്ലോ, അതിട്ട് കൊടുത്ത് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതൊന്ന് മൂക്കണം. അതിനുശേഷം അതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള, സവാള ഞാൻ പറഞ്ഞല്ലോ 1 സവാളയും 1 സവാളയുടെ പകുതിയും ഇത്ര ചേർക്കുന്നുള്ളത്, ഇതുപോലെ അരിഞ്ഞിട്ട് അതും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അത് നന്നായി ഇളക്കുക. അതിൻ്റെ പച്ചമുളകൊക്കെ പോയി അതും ഒന്ന് വഴന്ന് വരണം. പിന്നീട് നമ്മൾ ആ ഒരു അരപ്പുണ്ടല്ലോ അതും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കുക. ഇതിൻ്റെ ശരിക്കും ഇതിൻ്റെ ഒരു റോസ് മെല്ലുണ്ട്, അത് നന്നായി പോകണം. അതുവരെ നന്നായിട്ട് വഴറ്റണം. എന്നിട്ട് അതിലേക്കിങ്ങനെ എണ്ണ തെളിഞ്ഞു തുടങ്ങും. ആ ഒരു സമയത്താണ് നമ്മൾ ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കേണ്ടത്. തക്കാളി ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് വഴന്നാൽ മതി. തക്കാളി പിന്നെ അരിയോടൊപ്പമൊക്കെ കിടന്ന് അത് വെന്തോളും. തക്കാളി ഒന്ന് വഴന്ന് വരുമ്പോൾ അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. ഇനി അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ഗ്രീൻ പീസും അതുപോലെ ബാക്കിയുള്ള പച്ചക്കറികളും ചേർത്ത് കൊടുക്കുക. ഗ്രീൻ പീസ് ഇഷ്ടമില്ലാത്തവർക്ക് അത് ചേർക്കണമെന്നില്ല കേട്ടോ. എനിക്കിത് ഇഷ്ടമായതുകൊണ്ട് ഞാനത് ചേർക്കുന്നതാണ്. വെറുതെ നമ്മൾ ഈ ബീൻസും ക്യാരറ്റും മാത്രമായാലും നല്ലത് തന്നെയാണ്. അതിനുശേഷം ഞാനിതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ മല്ലിച്ചെടി പുതിനയിലയും അരച്ചിട്ടുള്ള ആ പാത്രത്തിലേക്ക് എടുത്ത കാരണം അതിന് പച്ചക്കളറായതാണ് കേട്ടോ. ആ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് തിളപ്പിക്കുക. തിളച്ച് വരുന്ന ആ സമയത്ത് നമുക്ക് വീണ്ടും അതിലേക്ക് ആവശ്യമായിട്ടുള്ള, ഞാനിപ്പോൾ 1.5 ഗ്ലാസ് റൈസാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇരട്ടി വെള്ളമാണ് ഒഴിക്കേണ്ടത്. ഞാനൊരു 1/2 ഗ്ലാസും കൂടി എക്സ്ട്രാ ഒഴിക്കുന്നുണ്ട്. അങ്ങനെ 5.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കിയിട്ട് പിന്നെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/2 ലെമൺ, അതിൻ്റെ ജ്യൂസാണ്, അതും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് അരി ഒട്ടിപ്പിടിക്കാതെ കിട്ടും. അതിനുശേഷം നന്നായിട്ട് തിളയ്ക്കുന്ന ആ വെള്ളത്തിലേക്ക് നമ്മൾ കുതിർത്ത് വെച്ചിട്ടുള്ള അരി വെള്ളമൊക്കെ കളഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുക. ഇത് നന്നായിട്ട് വീണ്ടും ഇളക്കി കൊടുക്കുക. ഉപ്പ് നോക്കണം, ഈ സമയത്ത് ഉപ്പ് പോരെങ്കിൽ വീണ്ടും ഇട്ട് കൊടുക്കണം. എന്നിട്ട് പിന്നെ നമുക്ക് ഒന്ന് തിളച്ച് വരുമ്പോൾ അടച്ചു വയ്ക്കാം. ഞാൻ 1 വിസിലേ വരുത്തുന്നുള്ളൂ കേട്ടോ. അതിന് 1 വിസിൽ മതി, വേഗം വേവുന്ന അരിയാണ്. 1 വിസിൽ വരുത്തി പിന്നീട് സ്റ്റീമൊക്കെ പോയ ശേഷം നമുക്ക് തുറന്ന് നോക്കാം. Thank you.
നമ്മളുടെ വെജിറ്റബിൾ പുലാവ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങളും പറ്റുമെങ്കിൽ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക ഈ ഒരു റെസിപ്പി. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ കണ്ടുപോയാൽ മാത്രം പോരാ, എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ എൻ്റെ വീഡിയോയ്ക്ക് ഒരു ലൈക്കും കൊടുക്കുക. അപ്പോൾ ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വേഗം വരുന്നതായിരിക്കും. അതുവരെ ബൈ.